കിട്ടുന്ന ചാൻസ് ഉണ്ടല്ലോ. നമ്മുടെ ഉച്ചക്കുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉച്ചക്കേക്കും രാത്രിക്കേക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കോയിമുട്ട 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 നല്ല തോന്നുന്ന എക്സ്പീരിയൻസ് ഉണ്ടെന്നാന്ന്. ഇന്ന് ഞങ്ങള് വന്നിട്ടുള്ളത് ഞങ്ങളിവിടെ ചോറും കൂട്ടാനൊക്കെ വെച്ച് കളിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ കൊറോണ കാലത്ത് പൊതുവെ എല്ലാരും വീട്ടിലിരുന്ന് പ്രാന്ത് പിടിക്കുന്ന നേരം ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റുന്നൊരിത് ചെയ്യുന്നതായിരിക്കും നമ്മളെ നൊസ്റ്റാൾജി. നമ്മൾ ചെറുപ്പത്തിൽ ചോറും കൂട്ടാനൊക്കെ വെച്ച് ഒരുപാട് കളിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ വീഡിയോ കാണുന്നവർ തന്നെ ഇപ്പൊ കളിച്ചിട്ടില്ലാത്തവരാരായിട്ട് ആരും ഉണ്ടാവില്ല, എല്ലാവരും കളിച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെ. നമുക്ക് ചെറുപ്പക്കാലത്തിലേക്ക് നമ്മള് കുട്ടിക്കാലത്തിലേക്ക് പോകാൻ പറ്റൂല. അപ്പൊ അങ്ങനെ ഒരു ഓരോ ഓർമ്മകൾ വെച്ച് കുട്ടിക്കാലത്തേക്ക് പോവാം. അപ്പൊ നമ്മള് അങ്ങനൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നത് ചെയ്യാൻ. നമ്മൾ ചോറ് കറി വെക്കുക, മണ്ണപ്പൊക്കെ ചുട്ട് കളിക്കുന്നില്ലേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ, കാരണം കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ കൂടെ കാണാനുണ്ടായത് കൊണ്ട് തന്നെ പറഞ്ഞ് ബോറാക്കുന്നില്ല. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പതാ നമ്മളിപ്പോ ഇവിടെ നട്ട കളിക്കാൻ പോകുന്നത്. ഈ ഓരോ ചെറു കത്തി വേണ്ട, കത്തി നമ്മുടെ കഥയിലുള്ള മെയിൻ താരമല്ല. അതുകൊണ്ട് നമ്മള് സാധാരണ ചെട്ടൊക്കെ വെച്ചിട്ടില്ല, ചെറുപ്പത്തിൽ കളിച്ച് മണ്ണപ്പൊക്കെ ചുട്ട ചെട്ടയിലാണ്. ഇത് നമുക്ക് ഉപ്പേര് കരിയാനുള്ള ഒരു സംഭവാട്ടോ, ബോർഡിന് പകരമായിട്ട് എടുത്തിട്ടുള്ളതാണിത്. ചിരട്ടകളിൽ നമുക്ക് ഉപ്പേരിയും എല്ലാ സാധനങ്ങളും വാങ്ങാനായിട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് ചെറിയ ചെറിയ നമ്മള് കുട്ടിക്കാലത്ത് കളിക്കുന്ന സമയത്ത് നമ്മൾ അവിടുന്ന് ഇവിടുന്ന് പെറുക്കിയാണല്ലോ സാധാരണ കളിക്കല്. അപ്പൊ നമ്മളുണ്ടല്ലോ കറി വെക്കണം, ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണമൊക്കെ അല്ലേ. അപ്പൊ കറിയിലേക്കുള്ള കുറച്ച് സാധനങ്ങളാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത്. വീടിന് മുറ്റത്തെ തന്നെയാണ്, കുറച്ചൊന്നിങ്ങോട്ട് ഇറങ്ങിയെന്നേ ഉള്ളൂ. അപ്പൊ നമ്മളുണ്ടല്ലോ വീഡിയോയിലേക്ക് വേണ്ടി ആദ്യം ഒരു കോഴിമുട്ട. ആരെ കേറിഞ്ഞോട്ടെ, ഇങ്ങോട്ട് ഇറങ്ങേ. കോഴിമുട്ടാണ് ഫസ്റ്റ് നമുക്ക് വേണ്ടത് കളിക്കാനുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാല്. അപ്പൊ ഈ കാട്ടുമ്പോലെ പോയി പറിച്ചുണ്ടാക്കണം ഈ സാധനങ്ങളെ. ഇതൊക്കെ എല്ലാരും കോഴിമുട്ടായിട്ട് പറിച്ചിരുന്ന സാധനമായിരിക്കും എന്ന് വിചാരിക്കും സാധനം. അപ്പൊ ഇതാ കുറച്ച് പറിക്കാം. പറിക്കുന്ന ഇതാണ് ഞങ്ങളെ കോഴിമുട്ട. ഞങ്ങൾ ചെറുപ്പത്തിൽ കളിക്കുന്ന സമയത്ത് നമ്മള് കോഴിമുട്ടായിട്ട് കളിക്കുന്ന സാധനമായിട്ടോ ഇത്. ഇതാണ് നമ്മൾ കോഴിമുട്ട ഉപയോഗിക്കല്. കാരണം കോഴിമുട്ട പോലെ തന്നെ നല്ല വൈറ്റ് കളറിലായിട്ടല്ലേ. നല്ലോ നിൽക്കട്ടെ, നമ്മളെ ഇത്രയും പറിച്ചിട്ടുണ്ട്. അത് മതി മതി. അപ്പൊ ഞങ്ങള് അതൊക്കെ പറച്ചിനി വീട്ടിലേക്ക് വേഗം പോവാം. വേഗം നമുക്ക് ചോറും കൂട്ടാനൊക്കെ വെക്കാം. ഇത് കണ്ടില്ലേ, ഇതൊക്കെ പറിച്ചോ പിടിക്കും. അതൊക്കെ ഞാൻ പറിച്ചോളാം. ഇത് മൊത്തം കറിയും കാടും മടലൊക്കെ പോവാം. ഞാൻ ഇപ്പൊ കഴിക്കാൻ തന്നെട്ടോ. പേരൊക്കെ വെക്കാം നമുക്ക്, പേരൊക്കെ ഉപയോഗിക്കാൻ. നമ്മുടെ എല്ലാ സംഭവവും റെഡിയാണ്. കളിക്കാനുള്ള ചിരട്ട, ഉപ്പേരിണ്ടാക്കാൻ. പിന്നെ എന്താ നമ്മൾ കുറച്ച് എപ്പേ വെള്ളം എടുത്തിരുന്നോ, കറി വെക്കാൻ കുറച്ച് വെള്ളം വേണം. ഇതൊക്കെ ഉപ്പേരിണ്ടാക്കാനുള്ള എല്ലാം. നമ്മളെ മുട്ട ഇവിടെ റെഡിയാണ്. പിന്നെ ഇതെന്തോ ആണ്, നമുക്ക് എന്തെങ്കിലും കാക്കാം. ഇതാണ് നമ്മുടെ അടുപ്പ് പിടിച്ച, ഇതാണ് നമ്മുടെ അടുപ്പ്. മൂന്ന് ചിരട്ട നമ്മളിങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാത്രം അടുപ്പത്തേക്ക് വെക്കാം. ആദ്യം തന്നെ നമുക്ക് ചോറുണ്ടാക്കാം. ഞങ്ങൾക്ക് ആദ്യം തന്നെ വിറക് കൂട്ടി ചെയ്യാം. വിറകോ? അങ്ങനെ എല്ലാരും ഒന്ന് വിറക് കൂട്ടാം. വിറക് കൂട്ടാൻ എന്താ? അപ്പൊ നമുക്ക് ഫസ്റ്റ് വിറക്, നമ്മളെ വിറക് വെച്ചെടുക്കാം കേട്ടോ. കളിക്കുന്ന കാലത്ത് നമ്മളിപ്പോ വലിയ കാര്യമായിട്ടുള്ള വിറകൊന്നും വെച്ചില്ലല്ലോ. ഇങ്ങനെ എന്തോ രണ്ടെണ്ണം വെക്കും. ഇപ്പൊ തീ കത്തിക്കാണേ. തീയൊക്കെ കത്തിച്ച് നമുക്ക് ആദ്യം ചോറ് വെക്കാം. ചോറ് വെക്കുന്നത് നമ്മളെ ചിരട്ടയിലാണ് ചോറ് വെക്കുന്നത്. അപ്പൊ ചിരട്ട നമുക്ക് അടുപ്പത്തേക്ക് വെച്ചൊടുക്കാം. ഇനി വെള്ളം ഒഴിക്കണ്ടേ? അപ്പൊ ചിരട്ട നമ്മളെ അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ.
വെച്ചെടുത്ത് ഇനി വെള്ളം വെള്ളമല്ല നമ്മൾ ഒഴിക്കല്. ചെറുപ്പത്തിൽ നമ്മള് ചോറ് എന്ന് പറഞ്ഞിട്ട് ചെലോല് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചിട്ട് അതിൽക്ക് മണ്ണിട്ടിട്ട് ഊറ്റിയെടുക്കും ചോറ് പോലെ തന്നെ. അമ്മക്ക് ചെറുപ്പത്തിലൊന്നും ചോറ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് അറിയൂലയല്ലോ. അപ്പൊ ദാ നമ്മുടെ മണ്ണാണ് അരി. അപ്പൊ നമ്മള് അരിട്ടൊടുക്കുകയാണ്. അപ്പൊ ഇത് പെട്ടെന്ന് റെഡിയാവും. നമ്മുടെ ചോറ് പെട്ടെന്ന് റെഡിയാവും. ചെറുപ്പത്തിൽ കളിക്കുന്ന നേരം ചോറ് റെഡിയാവും പെട്ടെന്ന്. അതേപോലെ നമ്മളെ എല്ലോ റെഡിയാവില്ലേ പെട്ടെന്ന്. നമുക്കിത് മൂടി വെക്കണ്ടേ? ചോറ് വീണ്ടേ? വീണ്ടവരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ അതാ ഇത് പോണ്ടെ കഷ്ണം ഉണ്ടായി ഇവിടെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മൂടി വെക്കുന്നത്. ഇലയൊന്ന് എടുക്കാൻ ഇപ്പൊ അങ്ങോട്ട് പോണ്ടേ. അപ്പൊ നമ്മുടെ ചോറ് അവിടുന്ന് കുക്കായി വരും പെട്ടെന്ന് വരും ചോറ്. അപ്പൊ നമ്മുടെ ചോറ് അവിടുന്ന് ആവുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉപ്പേരികളൊക്കെ അരയാം. സോറി, അരിയാം അല്ലേ ആദ്യം തന്നെ. അപ്പൊ ഫസ്റ്റ് ഇതാണ് നമ്മളെ കട്ടിംഗ് ബോർഡ് ഇട്ട് അതിലൊരു കഷ്ണം ഉണ്ടായി. അപ്പൊ നമ്മൾ കട്ടിംഗ് ബോർഡായി ഉപയോഗിക്കുകയാണ്. അപ്പൊ ദാ കട്ട് ചെയ്യാണ്, നമ്മള് ഉപ്പേരി കട്ട് ചെയ്യാണ്, മുറുക്കിയാണ്. നല്ല വൃത്തിക്കാണ് നമ്മളന്ന് ഉപ്പേരി ഒക്കെ ഉണ്ടാക്കുന്നത്. കുഞ്ഞു കുഞ്ഞാന്ന് പറഞ്ഞിട്ട് ചെറുതായി ബ്ലേഡ് കിട്ടുമ്പോഴേ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ മുറിച്ചുകൊണ്ട് നിക്കൂ. അന്നായാലും ഇന്നായാലും സെയിം തന്നെയാണ് അതിന്. മരത്തിന്റെ ഒട്ടെന്താ കളിക്കുന്ന തേങ്ങ തലക്കണം അപ്പടിയും. ഉപ്പേരി നല്ല പോലെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന്. അതാ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഓടാ ഉപ്പേരി മുറിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പതാ നല്ല അടിപൊളി നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് മാറ്റാം കേട്ടോ ചോറ്. അപ്പൊ ചോറ് എടുക്ക, നമ്മുടെ ചോറ് ഇങ്ങോട്ട് വെച്ചെടുക്ക. ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പേരിക്കുള്ളത് അരിയാണ്. ആ സമയം കൊണ്ട് ഇനി നമുക്ക് കറി വെക്കാട്ടോ. എന്ത് കറി വേണേലും വെക്കാം. അപ്പൊ നമുക്ക് പലതരം കറികളൊക്കെ ഉണ്ടാക്കി നോക്കാം. അപ്പൊ ഞാൻ എന്താ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത ചേർത്താണ് വെച്ചിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചെടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. ചേട്ടന്റെ അകത്തേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചെടുക്കാം. ഇങ്ങനെ നല്ല ഒഴിച്ചെടുക്കുക. നമ്മൾ അങ്ങനെ ഭാര്യ ചെയ്യാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. കുറച്ച് വെള്ളം എടുത്തിട്ടേ നമ്മള് ചോറ്. ഇനി നമുക്ക് നമ്മുടെ ചിരട്ടയിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ടല്ലേ, ഇതാണല്ലേ മുട്ട. നമ്മളെ മുട്ട നമുക്ക് മുട്ട ഇട്ടെടുക്കാം. ഇത്രയും മുട്ട കുറെ മുട്ട എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മുട്ട ഇട്ടെടുക്കാം കേട്ടോ. ഞാൻ ഇത്രയും മുട്ട ഇട്ടെടുക്കുന്നുണ്ട്. ഇത്രയും മുട്ട ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മുട്ട വേട്ടെ അവിടെ കിടന്ന്. അപ്പൊ നമ്മള് മുട്ടക്കറിയാണ് വെക്കുന്നത് കേട്ടോ. എങ്ങനെ എന്തോ കറിയൊക്കെ നമ്മള് വെക്ക, എന്ത് കറിയാ വെക്കുന്നത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഉപ്പേരിതാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അത് ആ ഇലയിലേക്ക് വെക്ക്. ആ ഇലയിലേക്ക് വെക്കുന്ന നമ്മള് ഒരു സദ്യ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഉപ്പേരി നമുക്ക് ഈ ഇലയിലേക്ക് മാറ്റി വെക്കട്ടോ. പ്ലാവിലേക്ക് പിലാപ്പിലാന്നാ ഞങ്ങള് പറയാം. നിങ്ങൾ എന്താ പറയുന്നത് വെച്ചാ കമന്റ് ചെയ്യാം. അതേപോലെ നമുക്കിത് ആ തേങ്ങക്ക് പകരം നമ്മള് മുച്ചിങ്ങാണ് എടുത്ത്. മുച്ചിങ്ങ ഒരു ഉണങ്ങിയ മുച്ചിങ്ങ കിട്ടിയത്, നല്ല മുച്ചിങ്ങ. മുച്ചിങ്ങ പല നാട്ടിലും പല പേരൊക്കെ കണ്ട പറമ്പൊക്കെ തപ്പി, പക്ഷെ മുച്ചിങ്ങാണ് കിട്ടിയത്. അപ്പൊ നിങ്ങള് കമന്റ് ചെയ്യട്ടെ നിങ്ങളെ നാട്ടിൽ ഇതിന് എന്താണ് പറയാച്ചാ അത് കമന്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ തേങ്ങ നമുക്ക് അരക്കാം. ഇത് പിടി ഞാന് കുളിക്കുന്ന അരക്കാമല്ലോ. കല്ലുമ്മലാണ് നമ്മൾ അരക്കാതെ നമുക്ക് ഇതിന്റെ സാധനല്ലേ. ഇത് ഇതിങ്ങനെ കളയാം. മുട്ടക്കറി മുച്ചിങ്ങ എല്ലാണ്ട് ഉണ്ട് കേട്ടോ, തേങ്ങ എല്ലാണ്ട്. കാരണം മുച്ചിങ്ങ എന്ന് പറയുമ്പോ ദാ ഇതായി. ഇത് നമ്മള് കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരതല്ലോ, കല്ലിൽ വെച്ച് ഇങ്ങനെ ഒരുതുന്ന സമയത്ത് ഇതിന്റെ തേങ്ങന്റെ സംഭവം പോലത്തെ ഒരു സാധനം വരലുണ്ട്. പക്ഷെ ഇങ്ങനെ ഉണങ്ങിയ മുച്ചിങ്ങ ഇവിടെ കിട്ടാനുള്ളത്. ഞാൻ ഇവിടെ എല്ലാ കണ്ടത്തിൽ അടിച്ചു പെറുക്കി, പക്ഷെ ഏടുന്നു മുച്ചിങ്ങ ഒന്നും കിട്ടില്ല. അപ്പൊ അത് നമുക്ക് കിട്ടാളാം. അപ്പൊ നമുക്ക് എന്താ ചെയ്യാ വെച്ചാല് പെട്ടെന്ന് പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരുപാട് സമയം വൈകണ്ട. അപ്പൊ നമുക്കിതാ എന്തൊക്കെ ഇടാം. അതൊക്കെ ഇടാന്ന് തന്നെ നമുക്ക് തന്നെ ഓർമ്മ. ഉപ്പൊന്നല്ല, കറി നമുക്ക് ഇളക്കുകയാണ്. ഇനി ഇതിലേക്ക് ഓരോ പൊടികളൊക്കെ എന്തൊക്കെയോ. നമ്മൾ കൂടുതലും കറി നോക്കുക, കറി നല്ല ഭംഗിയാ നോക്കുക. അതിനു വേണ്ടി നമ്മൾ എന്തും വാരിയിടും. അതന്നെ കറിയിൽ കുറച്ച് സാധനം വേണാലും നമ്മൾ അങ്ങനത്തെ ഒക്കെ അല്ലേ ചെയ്യ. അപ്പൊ ഇങ്ങോട്ടൊക്കെ ഇനി എന്താ മുറിച്ചിരുന്നതാ, വേറെ ഒരു ചെടീന്റെ ഒരു ഇലതാ. അപ്പൊ
ഇപ്പൊ മുറിച്ചിട്ട് യെല്ലോ കളറിലൊരു ചെടി, രണ്ടും ചെടിയൊക്കെ പറിച്ച പോലെ വന്നു. ഉമ്മ ചീത്തറിന അടിപൊളി വെച്ചു. അപ്പൊ ഇനി ഈറ്റ കൊറച്ചെടുത്തിട്ട് നമ്മളെ ഉമ്മ കാണാണ്ട് കുറച്ച് കറീന്റെ അകത്തേക്ക് നമ്മളെ കറിയിലേക്ക് ഇട്ട് കൊടുക്ക കേട്ടോ. ഇത് കുറച്ച് ഇളക്കി കൊടുക്ക. നല്ല കളർഫുൾ ആട്ട കറി എല്ലാം കുറച്ച് കുറച്ചിട്ട് കൊടുക്കാം. ഓള് മുറിച്ചാ ഇത് കുറച്ചെടുത്ത് ഇതിലേക്ക് ഇടാം. നമ്മളെ കറി നല്ല അടിപൊളി കറിയാണ്. പിന്നെ നമ്മള് ഇതെടുത്തിട്ടുണ്ടല്ലോ ഇത്, അത് നമുക്ക് ഉപ്പേരിയേക്കാം. പെരി നിർബന്ധമാണ്. എല്ലാം കുറച്ചിടുകയാണേ. കുറച്ച് വെള്ളം ഒക്കെ നമുക്ക് അറിയാം, ആർക്കും തികയൂല. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി പൊടിയൊക്കെ ഇടുന്നുണ്ട്, ടേസ്റ്റ് ഒന്നും കുറയണ്ട. പൊടിയൊക്കെ ഇട്ടിട്ട് ഇളക്കിയെടുക്കാം. തേങ്ങ ഉണ്ടെങ്കിൽ ഇതിലേക്ക് തേങ്ങ കൂടി ഇട്ടിട്ട് നമുക്കൊരു തേങ്ങാക്കറിന്റെ ഒരു ഫീല് വരികയായിരുന്നു കേട്ടോ. ഇതിലേക്ക് തേങ്ങയൊക്കെ ഇട്ടാൽ തന്നെ ഒരു തേങ്ങാക്കറിന്റെ ഫീൽ ആയിരുന്നു. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കറി ഇവിടെ റെഡിയായി. നമുക്ക് കറി മാറ്റി വെക്കാം കേട്ടോ. അടുപ്പത്തു നിന്ന് കറി മാറ്റാം. ഉപ്പേരിയും നെക്സ്റ്റ് തൂക്കല്ലേ. ഉപ്പേരിയും കറിയും റെഡിയായി. എന്താ വെക്കാനുള്ളേ? ഇനി ഉപ്പേരി ചോറും കറിയും റെഡിയായി പറയും. സോറി, ചോറും കറിയും, ചോറ് റെഡി, കറി റെഡി. ഇനി അടുത്തെന്താ? ഉപ്പേരി വെക്കാണ്. അതിനുള്ള പാത്രം വെച്ചോ. ഞാൻ അടുപ്പത്തേക്ക് വെക്കുന്നു. ഉപ്പേരി വെക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്താ ഉപ്പേരിട്ട് കൊടുക്കാം. ഉപ്പേരിട്ടെടുത്തോ. ആദ്യം രണ്ട് കളർ ഉപ്പേരി, മിക്സ്ഡ് ഉപ്പേരി. മൊത്തട്ടോ, മൊത്തത്തിനേ ഉള്ളൂല്ലേ, സെപ്പറേറ്റ് ഉണ്ടാക്കാനില്ല. അപ്പൊ ഇതാ നമ്മുടെ ചട്ടിന്റെ അകത്തോട് രണ്ട് തരം ഉപ്പേരികളാണ് ഇട്ടിട്ട് ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത. അയ്യേ, ഇവൾ നശിപ്പിച്ച്. അതിന്റെ ആവശ്യമില്ല, അതിന്റെ ആവശ്യമുണ്ട്. എന്തിനാ? അപ്പൊ ദാ അങ്ങനെ നമ്മളുടെ ഉപ്പേരി റെഡി. എല്ലാം പെട്ടെന്നാണ് കണ്ടോ. ഓക്കേ, അതിനെ വെച്ചോ. ചോറ്, കറി, ഉപ്പേരി റെഡിയായി. നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാനും മുട്ട ഇട്ടോ. കോഴിമുട്ട നമുക്കിങ്ങനെ പാത്രത്തിൽ വിട്ടു കൊടുക്കാം. നമുക്ക് ഇങ്ങനെ വിളമ്പുന്ന സമയത്ത് നമ്മുടെ പാത്രം നിറയെ വേണല്ലോ, അതുകൊണ്ടാണ്. ഇനിന്താ? ഏതാ ഇനി ബാക്കി വന്ന് നമ്മൾ എന്ത് ചെയ്യണം? വേറെ ഉപ്പേരി, ഇലകളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു തരം ഉപ്പേരിയാട്ടോ. അപ്പൊ അത് അവളെ ഇലയൊക്കെ അതാ കണ്ണ് കണ്ട ഇലയൊക്കെ എടുത്ത് ഉറച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നത്. വേറൊരു ഉപ്പേരി റെഡി ആയിട്ടോ. അപ്പൊ രണ്ടു തരം ഉപ്പേരികളാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. എല്ലാം ഒരേ കളറിലുണ്ടല്ലോ. ചോറ്, കറി, ഉപ്പേരി. നമുക്കിതാ ഇതാ അടുത്തൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിന്റെ അകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇതാ നമ്മൾ നേരത്തെ എടുത്ത ഈ പൂവില്ലേ, പൂവ് ഇട്ട് കൊടുക്കാണ്. പൂവ് മാത്രമാണ്, പൂവിന്റെ തണ്ടൊന്നും നമ്മൾ എടുക്കുന്നില്ല. പൂവ് മുറിച്ചെടുക്കുക കേട്ടോ. എന്റെ കൈ ഇപ്പൊ മുറിയലറബം കൊണ്ട് ഇവക്ക് ഇമ്മന്ന് മുറിക്കാം. കൈ മുറിയെന്ന് പേടിച്ചിട്ട് ഇതാ ഇവിടുന്ന് മുറിക്കുക. ഇതിലേക്ക് നമ്മൾ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത് ഇങ്ങനെ തന്നെയാണേ ഉള്ളത്. ഇത് കഴിഞ്ഞിട്ട് ചോറും കറിയും കഴിഞ്ഞിട്ട് നമുക്ക് ചോറുതാ. അപ്പൊ അതാ എന്ത് പെട്ടെന്നല്ല ഇതൊക്കെ തയ്യാറാന്ന്. അപ്പൊ ശരിക്കും അതൊക്കെയാണ് എന്തോരം സമയം എടുക്കണോ. അപ്പൊ നമ്മുടെ ചോറ്, ഉപ്പേരി എല്ലാം റെഡിയായേ. ഇനി നമുക്ക് പപ്പടം പൊരിക്കാം. പപ്പടം, പപ്പടം. എല്ലാ വട്ടത്തിലും ഒന്നായിട്ടില്ല പപ്പടം. കുറെ പപ്പടങ്ങൾ, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ് പപ്പടം. പപ്പടം നമുക്ക് വേഗം ഇതാക്കിയെടുക്കാം. ഇനി ഓ മൈ ഗോഡ്, ഈ ചെമ്പിന് ഓട്ടുണ്ട് കേട്ടോ. ഈ പാത്രത്തിന് ഓട്ടുണ്ട്. ഓട്ടല്ലാത്ത പാത്രം എടുക്കട്ടെ. ഓട്ടാണല്ലോ. ഈ പേരിക്ക് മാറ്റാം. ഞങ്ങളെ പാത്രത്തിന് നമുക്ക് ഓട്ടമുണ്ട്. വെളിച്ചെണ്ണ, നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് പപ്പടം ഉണ്ടാക്കിയെടുക്കാം. വെമ്പേത്തിന് പപ്പടം ഞാൻ എളുപ്പപ്പണിയാ ചെയ്യട്ടോ. എനിക്ക് വേ എളുപ്പപ്പണി. ഞങ്ങള് പപ്പടമൊക്കെ പെട്ടെന്നിട്ട പപ്പടമെല്ലാം റെഡിയായല്ലോ. പപ്പടം പപ്പടവും നമുക്ക് ഇവിടെ വെക്കാം. എന്തായാലും വേണ്ടിയിട്ടല്ലേ.
പരസ്യം. അപ്പൊ നമ്മുടെ ഉച്ചക്കുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉച്ചക്കേക്കും രാത്രിക്കേക്കും ഒക്കെ എടുക്കാം. അതിനകത്ത് വെച്ചിട്ടുണ്ട് മുട്ട, നമ്മള് കോഴിമുട്ട വെച്ചിട്ടുണ്ട്. വേറൊരു കറിയാണിത്, ഇതൊരു ഉപ്പേരിയാണ്. ഇത് കറി, ഇത് നമ്മുടെ വേറെ പേരി പപ്പടം. എല്ലാം റെഡി ആയിട്ടുണ്ടല്ലേ. എന്നാ നമുക്കിത് സെർവ് ചെയ്യാം. ഇട്ടിട്ടുണ്ട് രണ്ടില നമ്മൾ ഇട്ടിട്ടുണ്ട് പ്ലേറ്റ്. അപ്പൊ ആദ്യം ചോറ് വിളമ്പ. മുച്ചിങ്ങന്റെ നേരം നമ്മൾ എടുത്തില്ല, മുച്ചിങ്ങല്ല, മുച്ചിങ്ങന്റെ ഈ സംഭവം അല്ലേ ഇത് വെച്ചിട്ടുള്ളത് ചോറ് വിളമ്പുന്നത്. എന്തറിയോ, നമ്മളെ പാത്രം നിറയ്ക്കണം നമുക്ക്. അതുകൊണ്ട് ഇതാ നേരത്തെ നമ്മള് മുറിച്ച ഇലല്ലേ, ആ ഇലന്റെ ഒരു ഭാഗം ഉണ്ടായി രണ്ടാക്കും കട്ട് ചെയ്ത് കൊടുക്കാം. എന്തേലും ആവട്ടെ, ചിക്കൻ പീസ്. അങ്ങനെ നമ്മുടെ ചോറും കറിയും. നമ്മളൊരു ഉണക്കമീനെ. അപ്പൊ അങ്ങനെ നമ്മുടെ ചോറും കറിയും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മണ്ണപ്പുറ റെഡി. സോറി ചോറും കറി റെഡി. ചോറും കറി കാണിച്ചു കൊടുത്താം. അപ്പൊ ഞാൻ ചോറും കറിയും കഴിക്കാം കേട്ടോ. ഇലയിലായതുകൊണ്ട് കൈ കെടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പൊ നമ്മുടെ ചോറും കറിയും തയ്യാറായിട്ടുണ്ട്. എല്ലാം ഉണ്ട്, ഉണക്കമീൻ അടക്കം ഉണ്ട്. തിന്നാണ് കഴിക്കാനായിട്ട് അവള്. മണ്ണ് കഴിച്ചാൽ എങ്ങനെയുണ്ടാവും. കോയിമുട്ട, കോയിമുട്ട, കോയിമുട്ട. നല്ല തിന്ന എക്സ്പീരിയൻസ് ഉണ്ട് തോന്നുന്നു. അങ്ങനെ ഒരു പേരും കുട്ടിയൊക്കെ കൊഴച്ചു തിന്നാണ്. എല്ലാ ഉപ്പേരും കൂട്ടി നമ്മൾ ചോറ് കഴിക്കുകയാണ്. വരെ നമുക്ക് മണ്ണപ്പ ചുട്ട് കളിക്കാം. മണ്ണ് ഇതില് കിട്ടുന്ന മണ്ണ് നമുക്ക് ഉണ്ടാക്കട്ടോ. മണ്ണപ്പ ഉണ്ടാക്ക. ഇനിന്താ ഇനിയുള്ള വെള്ളം എടുക്കാൻ പോയിട്ടുണ്ട് കൊയ്ക്കാനേ. മണ്ണപ്പ ചുടണ്ടേ, അതിനുള്ള മണ്ണാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത് കേട്ടോ. മണ്ണ് നല്ല അപ്പം നല്ല ടൈറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം മണ്ണൊന്ന് കൊയ്ക്കണം. നമ്മൾ നേരത്തെ ചോറുന്ന പാത്രല്ലേ, അതിലാട്ടെ ഞാൻ മണ്ണപ്പം ഉണ്ടാക്കണ്. നെൽത്തന്നാണ് സാധാ നമ്മൾ മണ്ണപ്പം ചുടുന്നതെങ്കിലും നമുക്കിത് നെൽത്തന്നെ ചുടല്ലേ. അപ്പം നമ്മൾ നൊസ്റ്റാൾജിയന്റെ ഫീലിംഗ്, ആ നൊസ്റ്റാൾജിയ ഫീലിംഗ് തന്നെ ഉണ്ടാക്കണ്ടേ. ആദ്യത്തെ മണ്ണപ്പത്തിലേക്ക് നമുക്ക് നിറയ്ക്കാം. പെട്ടെന്ന് നിറച്ചിട്ട് മണ്ണപ്പ ചുട്ടെടുക്കാം. മുകളിൽ കൂടി നമുക്ക് ഇങ്ങനത്തെ വേണേ, കാരണം മണ്ണില്ലേ ഒപ്പിക്കണ്ടേ. കമത്തിക്കാം. ഒന്ന് ഒന്ന് ഒരു മണ്ണപ്പ റെഡിയായി. ഇപ്പൊ നമ്മൾ അഞ്ച് മണ്ണപ്പ ഉണ്ടാക്കിയ കയ്യിലേക്ക് വരാം. നമുക്ക് മണ്ണപ്പം പൊക്കി നോക്കാട്ടോ. പണി പാളിയോ കിട്ടണില്ല. ആ വരുന്നുണ്ട്. ഉണ്ടായിനോ? ഓ യെസ്, ഒരു മണ്ണപ്പ റെഡിയേ. നെക്സ്റ്റ് വേഗം കിട്ടുന്ന ചാൻസ് ഉണ്ടല്ലോ. വെള്ളം കുറച്ച് കുറഞ്ഞു പോയതാണ്. നെക്സ്റ്റ് മണ്ണപ്പാണ്. വാവ് വാവ്, ഇത് റെഡി ആയി വന്ന്. അതുണ്ടല്ലോ, നമ്മൾ കുറച്ച് നല്ലോണം ഞാൻ ഒന്ന് ആഞ്ഞ് ടൈറ്റ് ആക്കിയേ, അത് കാരണമാണ് അങ്ങനെ വന്നത്. മണ്ണപ്പ നമ്മൾ ഈ പാത്രത്തിലേക്ക് നിറയ്ക്കുന്ന സമയത്ത് പ്രസ് ഓവർ ചെയ്യരുത് കേട്ടോ. ഓവർ പ്രസ് ചെയ്യുന്ന സമയത്ത് അതങ്ങനെ ടൈറ്റ് ആയി പോകും. അതേതാ കണ്ടോ, ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മണ്ണപ്പം നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അഞ്ച് മണ്ണപ്പം നമ്മൾ നല്ലോണം പ്രസ് ചെയ്യുന്ന സമയത്ത് മണ്ണപ്പം കിട്ടൂല, അതിന്റെ ഉള്ളിലായി പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് മണ്ണപ്പം ഉണ്ടാക്കി കളിച്ച് ചോറും കറിയും വെച്ച്
ഒക്കെ ചെയ്ത് ചോറും കറിയും ഒക്കെ അവിടെ തൂത്ത് കണ്ടോ. ഇതാണ് നമ്മളെ ചോറും കറിയൊക്കെ തൂത്ത്. അപ്പൊ എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയ ഫീൽ വീഡിയോ കണ്ടിട്ട് തോന്നിയെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. അമ്മദാ നമ്മുടെ മണ്ണപ്പം ചുട്ടി കളിച്ച് ആ മണ്ണപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് മണ്ണപ്പം എടുക്കാം, ഒരു പാത്രത്തിലേക്കൊക്കെ വെച്ചിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാട്ടോ. അതാ കണ്ടോ, പാത്രത്തിലേക്ക് മണ്ണപ്പം വെക്കുകയൊക്കെ ചെയ്യാട്ടോ. കണ്ടില്ലേ, ഇന്നത്തെ ഈ ചുട്ടി കളിക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിച്ചാണ്. ഇഷ്ടം മണ്ണപ്പം ചുട്ട് കളി കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യാന്നറിയോ, ഇതിങ്ങനെ അങ്ങോട്ട് എടുക്കും, എന്നിട്ടാ പറഞ്ഞിടും, നല്ല രസം അതൊക്കെ. അപ്പൊ ഇന്നത്തെ മണ്ണപ്പത്തിന്റെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇഷ്ടമായിക്കുന്നെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ്. കൈ നിറച്ചളിയാ, ബൈ.